Welcome to Sense of School of Life Sciences. Today we can study about biological classification. Biological classification ല് നമ്മൾ എന്താ ചെയ്യുന്നത്? Biologists group and categorize extinct and extant species of organisms. അല്ലേ? സയന്റിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തിരുന്നു. ഫുഡിന് വേണ്ടിയുള്ള ഷെൽട്ടർ, ക്ലോത്തിങ് നമുക്ക് നോക്കാം. അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ അനിമൽസ് ഇൻ്റെ ടു ഗ്രൂപ്പ്സ്, എനൈമ ആൻഡ് അനൈമ. എനൈമ എന്ന് പറയുമ്പോൾ എന്താ? അനിമൽസ് വിത്ത് റെഡ് ബ്ലഡ്. അനൈമ, അനിമൽസ് വിത്ത് നോ റെഡ് ബ്ലഡ്. അപ്പോൾ ചുവന്ന രക്തമുള്ള അനിമൽസ് എന്നും ചുവന്ന രക്തം ഇല്ലാത്തവയും. അപ്പോൾ അദ്ദേഹം പ്ലാന്റ്സിനെയും ക്ലാസിഫൈ ചെയ്തു. ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ടു ഹെർബ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. അടുത്ത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. ആരുടേതാ? കാർലിനിയസ് അല്ലെങ്കിൽ കരോളസ് ലിനിയസ്. ഹി ക്ലാസിഫൈഡ് ഓൾ ഓർഗാനിസംസ് ഓൾ ഓർഗാനിസംസ് ഉണ്ട് ടു ലാർജ് കിങ്ഡംസ്, ടു കിങ്ഡംസ്. ഇതെല്ലാം പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം. നമുക്കറിയാം ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പല ഒബ്ജെക്ഷൻസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലാർ ആൻഡ് മൾട്ടിസെല്ലാർ ഓർഗാനിസംസ്, യൂക്കാരിയോട്സ് ആൻഡ് പ്രൊകാരിയോട്ടിക് ഓർഗാനിസം. അതുപോലെ ഫോട്ടോ സിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസം. നമുക്കറിയാം നോൺ ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസം ആയിട്ടുള്ള ഫഞ്ചൈ പ്ലാന്റയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏണസ്റ്റ് ഹേക്കലിന്റെ. ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ടു ഇൻക്ലൂഡ് ആൾ യൂണിസെല്ലാർ മൈക്രോ ഓർഗാനിസംസ്. യൂണിസെല്ലാർ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ഏതാ? യൂണിസെല്ലാർ അനിമൽസ്, ആൽഗേ, യൂണിസെല്ലാർ ഫഞ്ചൈ, വേറെ യൂണിസെല്ലാർ യൂക്കാരിയോട്ട്. അപ്പൊ അങ്ങനെ ഒരു കിങ്ഡം കൂടെ വന്നു. ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ ഏതുകൂടെ വന്നു? പ്രോട്ടിസ്റ്റ് കൂടെ വന്നായിരുന്നു. ഓക്കെ, ദെൻ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. എന്താ? യൂണിസെല്ലാർ പ്രോകാരിയോട്സിനെ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. അപ്പൊ അന്നേരം ന്യൂക്ലിയസ് വ്യക്തമായി കാണാൻ സാധിച്ചു. അങ്ങനെ സയന്റിസ്റ്റിന് ദേ വർ ഏബിൾ ടു എന്താ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ പ്രോകാരിയോട്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ ഡിസ്റ്റിങ്ക്ട് ന്യൂക്ലിയസ്, അതായത് ഏതാ ബാക്ടീരിയ പോലുള്ളതും, യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആൻഡ് മൾട്ടിസെല്ലുലാർ യൂക്കാരിയോട്സ് വിച്ച് പൊസസ് എ ഡിസ്റ്റിങ്ക്ട് ന്യൂക്ലിയസ്. അങ്ങനെ രണ്ടായിട്ട്. അപ്പൊ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് എന്ന് പറയുന്നത് അമീബ, യൂക്ലീന, സ്ലൈമോണ്ട് പോലെ അത് അങ്ങനെയുള്ളതും, പിന്നെ മൾട്ടിസെല്ലാർ ഓർഗാനിസം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിമാർക്കേഷൻ വന്നു പ്രോകാരിയോട്സ് എന്നും യൂക്കാരിയോട്സ് എന്നും. നോക്കി ഇവിടെ കിങ്ഡം മൊണീറ, അപ്പൊ ഇദ്ദേഹം പുതിയതായിട്ട് കൊണ്ടുവന്ന കിങ്ഡം മൊണീറ, അതിലെന്താ പ്രോകാരിയോട്സ്, പ്രോകാരിയോട്ടിക് ഓർഗാനിസം, ബാക്ടീരിയ, ബ്ലൂഗ്രീൻ, ആൽഗ എല്ലാം. ബാക്കി ഇതെന്താ കിങ്ഡം പ്രോട്ടിസ്റ്റ, അത് സിംഗിൾ സെൽഡ് അല്ലെങ്കിൽ യൂണിസെല്ലാർ യൂക്കാരിയോട്സ്, ഇത് മൾട്ടിസെല്ലുലാർ യൂക്കാരിയോട്സ്, ഇതല്ല. അപ്പോ ഇവിടെ പ്രോകാരിയോട്സ് യൂക്കാരിയോട്സ് എന്നുള്ളത്, ഇവിടെ പ്രോകാരിയോട്സ്, ബാക്കിയുള്ള യൂക്കാരിയോട്സ് അല്ലേ. അപ്പൊ ഇവിടെ ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പുതുതായിട്ട് വന്ന ഏതാണ്? മൊണീറ. ഓക്കെ, ദെൻ ഇനി എന്താണ് പ്രശ്നം? നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസമായ ഫഞ്ചൈ പ്ലാന്റിൽ നിന്ന് മാറ്റണം അല്ലേ. അത് ആരാ ചെയ്തത്? ആർ എച്ച് പിറ്റാഗർ. അപ്പൊ ഇൻ 1969 അമേരിക്കൻ ഇക്കോളജിസ്റ്റ് റോബർട്ട് എച്ച് പിറ്റാഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എ ഫൈവ് സിസ്റ്റം വിത്ത് കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ പുതുതായിട്ടൊന്നും വന്നു പ്ലാന്റ് ആൻഡ് അനിമൽ. ഇവിടെ ഇതെല്ലാവരും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഇവിടെ ക്യാരക്ടേഴ്സ് ആണ്, സെൽ ടൈപ്പ്, സെൽ വാൾ, ന്യൂക്ലിയർ മെംബ്രേൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇവിടെ ഓരോ കിങ്ഡം കൊടുത്തിരിക്കുകയാണ്. ഫൈവ് കിങ്ഡം കണ്ടല്ലോ, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമൽ. ഇവിടെ സെൽ ടൈപ്പ് മൊണീറ പ്രോകാരിയോട്ടിക് ആണ്, ബാക്കി എല്ലാം യൂക്കാരിയോട്ടിക് ആണ്. സെൽ വാൾ നോക്കാം, എന്താ മൊണീറയിലെ സെൽ വാൾ ഉണ്ട്, ബാക്ടീരിയ എല്ലാം സെൽ വാൾ ഉണ്ട്, പെപ്റ്റിഡോ ഗ്ലൈക്കാൻമൈഡ് ആണ്. പ്രോട്ടിസ്റ്റ അവിടെ പറഞ്ഞ എന്താ പ്രസന്റ് ഇൻ സം, സെൽ വാൾ പ്രസന്റ് ഇൻ സം, ഇത് പല എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണേ, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഫഞ്ചൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ഒക്കെ വരുന്നത് നമുക്ക് പേരുകൊണ്ട് തന്നെ അറിയാം. പ്ലാന്റ് എന്താ പ്ലാന്റ്സ് എല്ലാം വരുന്നത്, അനിമേലിയ അനിമൽസ് എല്ലാം വരുന്നത്.
പക്ഷെ പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുക? അതിൽ വരുന്ന ഓർഗാനിസം എന്തൊക്കെ പഠിച്ചിട്ടുള്ളത്? ആ അനിമൽ ലൈക്ക്, അനിമൽ ലൈക്ക്, ദെൻ ഫംഗൽ ലൈക്ക്, പ്ലാന്റ് ലൈക്ക്, ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? എന്ന് പറഞ്ഞാൽ ഉദാഹരണം അനിമൽ ലൈക്ക് ആയിട്ടുള്ളത് ഇതിൽ ഇതൊക്കെ വരുന്നത് ഇപ്പോൾ പ്രോട്ടോസോവൻസും ഒക്കെ അമീബ അല്ലേ, എൻ്റെ ഇതൊക്കെ അനിമൽ ലൈക്ക്. അതെ, അനിമൽസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ല കാര്യം എന്തുകൊണ്ടാ? വൈ? ബിക്കോസ് അനിമലിൽ വരുന്നതെല്ലാം എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പൊ ഇത് യൂണിസെല്ലുലാർ, എന്നാൽ അനിമൽ ലൈക്കാണ്. പിന്നെ എന്താ പ്ലാൻ ലൈക്ക്? എന്താ യുഗ്ലീന, ക്ലാമിഡോമോണസ്, ക്ലോറെല്ല. അപ്പോ എന്താ യുഗ്ലീന, ഇതിനെല്ലാം എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്ലാന്റ് കൊടുക്കാമായിരുന്നു. കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ദേ ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അപ്പൊ അവിടെയും വയ്ക്കാൻ പറ്റില്ല. ഓ, അതുപോലെ സ്ലൈം മോൾഡ്, നമുക്ക് പഞ്ചൈ മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള പഞ്ചയിൽ അത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ പലതിലും വെക്കാൻ പറ്റാത്തത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂസ് ഇല്ലാത്ത കാര്യത്തെ ഒരു ഗാർബേജ് കാനലിൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതിനെ സാധാരണ പ്രോട്ടിസ്റ്റേ നമ്മൾ പറയാറുള്ള കിങ്ഡം പ്രോട്ടിസ്റ്റേ സാധാരണ പറയുന്നത് ഡംപിംഗ് ഗ്രൗണ്ട് കിങ്ഡം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു ഗാർബേജ് ക്യാൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഗാർബേജ് ക്യാൻ ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ സവിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഏതിനെയാണ്? പ്രോട്ടിസ്റ്റ. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലായി അല്ലെ? മറ്റ് അപ്പോ ഗാർബേജ് ക്യാൻ ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മറ്റ് കിങ്ഡത്തിലൊന്നും വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചിലതിനെ എടുത്ത് ഇവിടെ കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇതാ സെൽ വാൾ തന്നെ പറഞ്ഞ എന്താ പ്രസന്റ് ഇൻ സം. ഏതില്? പ്രോട്ടിസ്റ്റയില് അനിമൽ ലൈക്കുണ്ട്, പ്ലാൻ ലൈക്കുണ്ട്, ഫംഗൽ ലൈക്കുണ്ട്. ഇതിൽ ഏതിലായിരിക്കും സെൽ വാൾ ഉള്ളത്? നമുക്ക് നോക്കാം. അനിമൽ ലൈക്ക്, അനിമൽ ലൈക്ക്, അതിലിപ്പോ പ്രോട്ടോസോവൻ ഇതൊക്കെ സെൽ വാൾ ഉണ്ടോ? ഇല്ല. ഫംഗൽ ലൈക്ക്, അതെ ഉണ്ട്, സെൽ വാൾ കൈറ്റിൻ മേഡ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ഇതിൽ ഫംഗൽ ലൈക്ക് ആയിട്ടുള്ള ഇതിൽ കാണാം. അതുപോലെ പ്ലാന്റ്, പ്ലാൻ ലൈക്ക് ആയിട്ടുള്ള ഇതിൽ കാണാമല്ലോ. അപ്പൊ അങ്ങനെ ചില പ്രോട്ടിസ്റ്റുകൾ സെൽവാൾ ഉണ്ട്. ക്ലിയർ അല്ലേ? ദെൻ ദെൻ ഇവിടെ പ്ലാന്റിൽ സെല്ലുലോസ് മേഡ് ആണ്, അനിമലിൽ സെൽവാൾ ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇൻസിപ്പിൻ ന്യൂക്ലിയസ് ആണുള്ളത്, അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ ഇതിൽ എല്ലാത്തിലും ഉണ്ടല്ലേ. ബോഡി ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ മുണീറയും പ്രോട്ടിസ്റ്റയും ഒരു കാര്യത്തിൽ ഒന്നുപോലെ, രണ്ട് യൂണിസെല്ലുലാറാണ്. ഹൗ ദേ ഡിഫർ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. എന്താണ് മുണീറ യൂണിസെല്ലാർ? പ്രോകാരിയോട്സ് ആണ്. പ്രോട്ടിസ്റ്റ യൂണിസെല്ലാർ? യൂകാരിയോട്സ് ആണ്. ഇവിടെ ഇതെല്ലാം മൾട്ടിസെല്ലാറാണ്. ഇവിടെ മൾട്ടിസെല്ലാർ ലൂസ് ടിഷ്യൂ ആണ് പഞ്ചയ്ക്കുള്ളത്, കോമ്പാക്റ്റ് അല്ല. പ്ലാന്റ് ടിഷ്യു ലെവൽ ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ ആണ്. അനിമേലിയ ടിഷ്യു ഓർഗൻ ഓർഗൻ സിസ്റ്റം ലെവലാണ്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അനിമേലിയയില് എന്താ ടിഷ്യൂ ചേർന്ന ഓർഗൻ, ഓർഗൻ ചേർന്ന ഓർഗൻ സിസ്റ്റം ഉണ്ട് അല്ലേ. ഇപ്പൊ നമ്മളെ ഓർമ്മിച്ചാലും മതി. എന്താ ഇന്നോട്ട് പെർട്ടിക്കുലർ ഫംഗ്ഷൻ ബീനിൻ ഓർഗൻ സിസ്റ്റം. ടിഷ്യൂന് മാത്രം പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഓർഗനു മാത്രം പറ്റത്തില്ല. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ വായിച്ചിരിക്കുക. അപ്പൊ ഇവിടെ പ്ലാന്റ് ഓട്ടോട്രോഫിക് ആണ്, നമ്മുടെ ഹെറ്ററോട്രോഫിക്. ഇവിടെ പഞ്ചൈ ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ സാപ്രോഫിറ്റിക് ആയിട്ടുള്ള ഹെറ്ററോട്രോഫിക് ഉണ്ട്, പാരസിറ്റിക് ആയിട്ടുണ്ട്. പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോഫിക് ഹെറ്ററോട്രോഫിക് ഉണ്ട്, മുണീറ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് പോകുകയാണ്, സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ് ഈ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ത്രീ ഡൊമൈൻ സിസ്റ്റം? സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ത്രീ ഡൊമൈൻ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൊമൈനിലേക്ക് പോകും. അതുകൊണ്ടാണ് ഓർഡർ ഞാൻ കൊടുത്തത്. ഇത് കാൾ ലൂയിസ് ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ കാൾ ലൂയിസ്. സിക്സ് കിങ്ഡം ഇതൊക്കെയാണ്. ഇതൊക്കെയാ ആർക്കിബാക്ടീരിയ, യു ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ആറെണ്ണമായി അല്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ഇപ്പൊ ഇവിടെ ഏതാണ് ഇവിടെ ഇല്ലാതെ പോയത്? മോണീറ ഇല്ല.
ആ മുനീറയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. മുനീറയിൽ യൂ ബാക്ടീരിയ, ശരിക്കുമുള്ള ബാക്ടീരിയ ഉണ്ട്, അതുകൂടാതെ ആർക്കി ബാക്ടീരിയ ഉണ്ട്. ഇതിനെ രണ്ടായി, മുനീറയിലുള്ള ബാക്ടീരിയ രണ്ടായി. അപ്പൊ അങ്ങനെ രണ്ട് കിങ്ഡം കൂടെ വന്നു. ഞാൻ ഡൊമൈനിലേക്ക് വരാം, ആദ്യം സിക്സ് കിങ്ഡം മനസ്സിലാക്കുക. ഇങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്താണ് അദ്ദേഹം മുനീറയിലുള്ള ആ ബാക്ടീരിയയും രണ്ടാക്കിയത്? ഹി സെപ്പറേറ്റഡ് ദ ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ ഓൺ ദ ബേസിസ് ഓഫ്: ഒന്ന്, ആബ്സെൻസ് ഓഫ് പെപ്റ്റിഡോകലെ ഗ്ലൈക്കൻ ഇൻ ദ സെൽ വാൾസ് ഓഫ് ആർക്കി ബാക്ടീരിയ. അറിയാം ബാക്ടീരിയ ഇൻ ജനറൽ നമ്മൾ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടെന്ന് പറയും, പക്ഷെ അത് ആർക്കി ബാക്ടീരിയ ഇന്നില്ല, പെപ്റ്റിഡോഗ്ലൈക്കൻ അതിലെ സെൽ വാളിലില്ല. അങ്ങനെ സെൽ വാൾ പിന്നെ ശരിക്കും അതിൻ്റെ, അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടെണ്ണം, രണ്ടാമത് അക്വറൻസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ ലിപ്പിഡ്സ് വളരെ പ്രധാനമാണ് ഇൻസ്റ്റെഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ പ്ലാസ്മ. അപ്പൊ ഇവിടെ സെൽവാളിലെന്ന് പറഞ്ഞു, അവിടെ ആബ്സെൻസ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇൻ ദ സെൽവാൾസ് ഓഫ് ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ സെൽവാൾ ഇല്ലാന്ന് പറയാം. പകരം പ്ലാസ്മ മെംബ്രെയിൻ, അതിന്റെ സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ, ആ സെൽ മെംബ്രെയിൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, എന്താ ഫോസ്ഫോലിപിഡ് ബൈലെയർ അല്ലേ അതിൽ കാണുന്നത്. പക്ഷേ ഇവിടെ എന്താ മോണോലെയർ, അതൊന്ന് ഒരു ലെയർ, അതും മറ്റൊരു പ്രത്യേകത ഉണ്ട്, ബ്രാഞ്ച്ഡ് ചെയിൻ ലിപിഡ് ആണ് ഇത്, മോണോലെയർ. അപ്പൊ സെൽ മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ സാധാരണ ഉള്ളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ ഈ രണ്ട് പ്രത്യേക രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് എന്താ ഇവിടെ മുണീറയുള്ള ബാക്ടീരിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇനി കിങ്ഡം മുണീറ കണ്ടോ, അതിന് യു ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ. ഇപ്പൊ ആറെണ്ണമായാൽ ഒന്ന് കിങ്ഡം യു ബാക്ടീരിയ, കിങ്ഡം ആർക്കി ബാക്ടീരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം അഞ്ച് പ്ലാന്റ് അനിമേലിയ. ഇനി മറ്റൊരു കാര്യം കൂടെ ചെയ്തു, ഡൊമൈൻ കിങ്ഡം യു ബാക്ടീരിയ ഇത് ഡൊമൈൻ ആയിട്ട്, ഡൊമൈൻ യു ബാക്ടീരിയ ആക്കി. ഒരു കിങ്ഡം ആർക്കി എന്തായി, ഡൊമൈൻ ആർക്കി ആക്കി. അപ്പൊ കിങ്ഡം, അപ്പൊ യു ബാക്ടീരിയ ആക്ച്വലി ഒരു കിങ്ഡം ആണ്, അറ്റ് ദ സെയിം ടൈം എന്താണ് ഡൊമൈൻ ആണ്, അതെല്ലാം എക്സാമിന് ചോദിക്കും. അതുപോലെ കിങ്ഡം ആർക്കിയ, ഡൊമൈൻ ആർക്കിയ. ഇവിടെ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമലിയ, ഇത് അത്രയും കൂടെ ചേർന്ന് എന്താ ഡൊമൈൻ യുക്കാരിയ. ക്ലിയർ അല്ലേ? ഇപ്പൊ എത്ര ഡൊമൈൻ ആക്കി ഇവിടെ, മൂന്ന് അല്ലെ, മൂന്ന് ഡൊമൈൻ, ഇതാണ് ത്രീ ഡൊമൈൻ. നമുക്ക് അത് അത് എന്താണെന്ന് നോക്കാം. ത്രീ ഡൊമൈൻ സിസ്റ്റം എന്തിന്റെ അടിസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ, ബേസ്ഡ് ഓൺ ദ വേരിയേഷൻസ് ഇൻ സിക്സ്റ്റീൻ എസ് ആർ ആറിനെ സീക്വൻസ് കാൾ വ്യൂസ് ഇൻ 1990 ഡിവൈഡഡ് ഓൾ ദീസ് സിക്സ് കിങ്ഡംസ് ഇൻ ടു ത്രീ ഡൊമൈൻസ്. അപ്പൊ എവല്യൂഷണലി സിക്സ്റ്റീൻ എസ് ആർ ആറിനെ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഫൈലോജെനറ്റിക് സ്റ്റഡീസ്. അത് പിന്നെ നമുക്ക് പഠിക്കാൻ, അത് വരുന്ന ക്ലാസ്സിനും ഒക്കെ വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ടതാണ്. എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഞാൻ ചില കാര്യം മാത്രം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സിക്സ്റ്റീൻ എസ് ആർ ആറിനെ ചിലർക്കെങ്കിലും ചില സംശയം കാണും അത് ഏതാണെന്നുള്ളത്. എന്തായാലും നമ്മൾ പല ഭാഗങ്ങളിൽ പഠിക്കുന്നതാണ്. നോക്കിയേ, ഞാനതൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പ്രോകാരിയോട്ടിക് റൈബോസും യൂക്കാരിയോട്ടിക് റൈബോസും. പ്രോകാരിയോട്ടിക് റൈബോസും 70s ആണ്, യൂക്കാരിയോട്ടിക് 80s ആണ്. ഇവിടെ 70s, അതിന് 50s എന്നും 30s എന്നും രണ്ട് യൂണിറ്റ് ഉണ്ട്, ലാർജർ ആൻഡ് സ്മോൾ. ഇവിടെ അതുപോലെ ലാർജർ യൂണിറ്റിൽ 60s ആണ്, സ്മോളർ യൂണിറ്റിൽ 40s ആണ്. ഒരു റൈബോസം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ഉള്ളത്? പ്രോട്ടീൻസും ഉണ്ട്, ആർ ആർ എൻ എ ഉണ്ട് തന്നെയല്ലോ. അത് ഏത് തരത്തിലുള്ള അതിൻ്റെ അതിൻ്റെ എത്ര സെറ്റ് യൂണിറ്റ് ആണോ ഉള്ളതെന്നുള്ളതാണ്. 16s ആർ ആർ എൻ എ ഉണ്ട്, അത് 30s യൂണിറ്റിൽ. 50s യൂണിറ്റിൽ 23s ആർ ആർ എൻ എ, 5s ആർ ആർ എൻ എ. അതുപോലെ 80s ഞാനിവിടെ പറയുന്നില്ല. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പോയിന്റിനല്ല ഞാനിവിടെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിവിടെ 16s ആർ ആർ എൻ എയുടെ കാര്യം ഓർമ്മിച്ചിരുന്നത് എന്തിനാണ്? മോളിക്കുലർ ബയോളജി നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് എല്ലാം പഠിക്കുമ്പോൾ ഞാൻ പറയും ഇത് ബൈ ഹാർട്ട് ആക്കുക, ബിക്കോസ് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രോകാരിയോട്സിനും യൂക്കാരിയോട്സിനും കോമൺ ആയിട്ടുള്ള ആർ ആർ എൻ എ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 5s ആർ ആർ എൻ എ അല്ലേ, 5s ആർ ആർ എൻ എ. ഞാനത് കൂടുതലേക്ക് പോകുന്നില്ല. 16s ആർ ആർ എൻ എ, നമ്മുടെ പ്രോട്ടീൻ സിന്തസിൽ അവിടുത്തെ റോള്, ഇതൊക്കെ നമ്മൾ പഠിക്കാം. അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മുടെ പോയിന്റിലേക്ക് വരിക. 16s ആർ ആർ എൻ എ അതിൻ്റെ
പ്രത്യേക സീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ത്രീ ഡൊമൈൻ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ വേരിയേഷൻസ് ഇൻ 16 SRR കാൾ വ്യൂസ് ഇൻ 1990 ഡിവൈഡഡ് ഓൾ ദി സിക്സ് കിങ്ഡംസ് ഇൻ ടു ത്രീ ഡൊമൈൻസ്. ഓക്കെ, ദെൻ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. അതുപോലെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഈ നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നവർ അതിനെ, ഇതിൽ ഇവിടെ രണ്ട് പോയിന്റ് അല്ലേ ഞാൻ പറഞ്ഞു, എന്താ ഇവിടുത്തെ ആർക്കിബാക്ടീരിയയും യു ബാക്ടീരിയയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. അതിൽ 10-12 പോയിന്റ് ഉണ്ട് നെറ്റിനുള്ളവർ, പ്രത്യേകിച്ച് ആ പോയിന്റ് എല്ലാം പഠിക്കണം. അതിന് കാരണം അതിൻ്റെ എല്ലാം പോയിന്റ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഏതെങ്കിലും സമയത്ത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഇൻ ദ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ക്ലാമിഡോമോണസ് ആൻഡ് ക്ലോറെല്ല ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ പ്രോട്ടിസ്റ്റ ആൽഗേ പ്ലാന്റേ മൊണീറ. ഏതാ പ്രോട്ടിസ്റ്റയിലാണല്ലോ അല്ലേ. അപ്പൊ ഇത് എന്നാൽ ഏർലിയർ ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റേ പഠിക്കുമ്പോൾ ക്ലാമിഡോമോണസ് എക്സെട്ര എന്താ ഇവിടെ ഇവിടെ വരും പ്ലാന്റേയിൽ അല്ലേ, പ്ലാന്റേയിൽ ആൽഗേ സബ് കാറ്റഗറിയിൽ വരും, നമുക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ പ്രോട്ടിസ്റ്റയിലാണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസ് ജനറലി ഹാവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഇൻ കോമൺ. പ്രോകാരിയോട്ടിക് സെല്ലിനും യൂക്കാരിയോട്ടിക് സെല്ലിനും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? ഈ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് രണ്ടിനും കോമൺ ആയിട്ട് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലല്ലോ, ഏതിനാണുള്ളത് നമുക്കറിയാം. എ സെൽ വാൾ മെയ്ഡ് ഓഫ് സെല്ലുലോസ്, സെല്ലുലോസ് മെയ്ഡ് ആയിട്ടുള്ള സെൽ വാൾ പ്ലാന്റയിലാണ് കാണുന്നത് അല്ലെ, അപ്പോൾ അതും കോമൺ അല്ല. റൈബോസും രണ്ടിലും കോമൺ ആണ്. അതുപോലെ ഫ്ലജെല്ല ഓർ സീലിയ ദ കണ്ടൻ മൈക്രോ ട്യൂബ്യൂൾസ് ഉള്ള ഫ്ലജെല്ല രണ്ടിലും ഇല്ലല്ലോ, അപ്പോൾ റൈബോസും ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഹയറാർക്കിയൽ സീക്വൻസ് ഓഫ് ക്ലാസിഫൈങ് ഓർഗാനിസംസ്. നമുക്ക് ഇവിടെ കറക്റ്റ് എന്താ, ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഈ ഓർഡർ തെറ്റാതെ മനസ്സിലാക്കിയിരിക്കുക, പലർക്കും അതറിയാം, പക്ഷേ എക്സാം ഹാളിലിരുന്ന് ചിലപ്പോൾ ഇവിടെ മാറിപ്പോകും. അപ്പോൾ എന്താണ് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈൽ. ഇത് ഓർഡർ കറക്റ്റ് ആണല്ലോ. ഇനി ഡൊമൈൻ ആണോ ആദ്യം എന്നുള്ളതാണ്. കറക്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഡൊമൈൻ കിങ്. ഇവിടെ ഇദ്ദേഹം ത്രീ ഡൊമൈൻ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താ, ഡൊമൈൻ കിങ്ഡത്തിന് മേലെയാണ്. പക്ഷെ ഡൊമൈൻ ഇല്ല എങ്കിൽ ഏറ്റവും ആദ്യം ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി ഏതാണ്? കിങ്ഡം ആണ്. പക്ഷെ ഇവിടെ നോക്കി, നമുക്ക് ഞാൻ ഒന്നുകൂടെ അത് കാണിക്കാം. ഇവിടെ ഇവിടെ ഡൊമൈൻ യുക്കാരി നോക്കാം, യുക്കാരിട്ടിൻ്റെ കീഴെയാണല്ലോ എന്താ കിങ്ഡം, പ്രോട്ടിസ്റ്റ കിങ്ഡം, ബാക്കിയുള്ളതെല്ലാം വരുന്നത്. അപ്പോൾ കിങ്ഡത്തിന് മേലെയാണ് എന്താ ഡൊമൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡൊമൈൻ ഇൻ ദ ത്രീ ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ. ത്രീ ഡൊമൈൻ ക്ലാസിഫിക്കേഷനിൽ, ത്രീ ഡൊമൈൻ ക്ലാസിഫിക്കേഷനിൽ ഡൊമൈൻ അല്ലാത്തത് ഏതാണ്? നാലെണ്ണം കൊടുത്തിരിക്കുകയാണ്, യൂക്കാരിയ, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, ആർക്കിയ. വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ ഏതാ ഏതാ. നമുക്കിപ്പോൾ ഇത് ആർക്കിയ ഉണ്ട്, യു ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ സിംപ്ലി, ദെൻ യൂക്കാരിയ അല്ലെങ്കിൽ യൂക്കാരിയോസ്. സൈനോ ബാക്ടീരിയ ശരിക്കും ഡൊമൈൻ അല്ലല്ലോ, മൂന്നാമത്താണ് അല്ലാത്തത്. കിങ്ഡം ദാറ്റ് ആൾസോ കംപ്രൈസസ് എ ഡൊമൈൻ ഏതാണ്? ഒരു കിങ്ഡം ഡൊമൈനും കൂടെ ആയിട്ട് വരുന്നത് ഏതാണ്? യു ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്രോകാരിയ. ഏതാ നമ്മളവിടെ കണ്ടല്ലോ, ഏതാ യു ബാക്ടീരിയ അല്ലേ. സിമ്പിൾ ആണ്, പക്ഷെ ഇത് പഠിച്ചാൽ എല്ലാവർക്കും തെറ്റാതെ എഴുതാം, പക്ഷെ പഠിക്കാത്തവർക്ക് തെറ്റും. ദെൻ നെക്സ്റ്റ്, വിച്ച് കിങ്ഡം ഈസ് നോൺ ആസ് ഡംപിംഗ് ഗ്രൗണ്ട് കിങ്ഡം ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് ഞാനവിടെ പറഞ്ഞല്ലോ എന്താണ്, പ്രോട്ടിസ്റ്റ അല്ലേ, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പ്രോട്ടിസ്റ്റ. അത് എന്തുകൊണ്ടാണ് ഗാർബേജ് ക്യാൻ ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡംപിംഗ് ഗ്രൗണ്ട്, ഡംപിംഗ് ഗ്രൗണ്ട് കിങ്ഡം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ,
ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു